Mama's Kitchen, The Art of Cooking. Hi friends, ഇന്ന് നമുക്കൊരു സ്മൂത്തിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പഴം ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മൂന്ന് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം, മൈസൂരോ പൂവനോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാ ടീസ്പൂൺ സിന്നമൺ പൗഡർ, നമ്മുടെ കറാപ്പട്ടയുടെ പൊടി. ഇതില്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കറാപ്പട്ടയുടെ പൊടി കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു എട്ട് പത്ത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എത്ര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. തോന വേണ്ട, ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിൽ അത് കിട്ടുമ്പോൾ. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നല്ല തണുപ്പ് പാല് ഒരു രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ എത്രയാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുക കേട്ടോ. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഫോട്ടോയിൽ നിങ്ങളൊരു ബ്ലാക്ക് പാർട്ട് ഇത് കാണുന്നത് കൊക്കോ പൗഡർ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സിന്നമൺ ഫ്ലേവറും അതുപോലെ തന്നെ ആ വൈറ്റ് ചോക്ലേറ്റും കൂടെ നല്ല ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇത് തണുപ്പോട് കൂടിയതുകൊണ്ട് ആ വൈറ്റ് ചോക്ലേറ്റ് ഒരിക്കലും മെൽറ്റ് ആയിട്ട് അതിൽ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടയിൽ വൈറ്റ് ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിന്റെ കൂടെ താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി, താങ്ക് യു.